ശ്രീ ബോബികൃഷ്ണ, ആശങ്കയാകുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് വീണ്ടും ആവർത്തിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മയോണൈസ് ആണ് പ്രശ്നമെന്നത് കുറച്ചു കാലമായി പല സംഭവങ്ങളും നമുക്ക് മുന്നിൽ ഒരു ഉദാഹരണമായി ഉള്ളതാണ്. മുട്ട ചേർത്ത മയോണൈസിനുള്ള നിരോധനമടക്കം കഴിഞ്ഞ വർഷം 2023 ജനുവരിയിലാണെന്ന് കരുതുന്നു. നിരോധനമടക്കം നിലവിലുണ്ട്, പക്ഷേ അതിന്റെ വിൽപ്പന അടക്കം നടക്കുന്നുണ്ടോ എന്ന സംശയം മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതെല്ലാം തലങ്ങളിൽ ജാഗ്രത വേണം? ഈ കുഴിമന്തി പോലുള്ള വിഭവങ്ങളിൽ രണ്ട് രീതിയിലാണ് ഭക്ഷ്യ വിഷബാധ വരാൻ സാധ്യതയുള്ളത്. ഒന്ന്, അതിന്റെ അരിയിന്നും മീറ്റിൽ നിന്നും ഉണ്ടാകുന്ന, അതായത് വേവിച്ചു വെച്ച ചോറിലുണ്ടാകുന്ന ടോക്സിൻസ്, ബാസിലസീരീസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം വളരാൻ സാധ്യതയുണ്ട്. അതുപോലെ അതിന്റെ മീറ്റിൽ ക്ലോസ്ട്രിഡിയം പെർഫ്യൂജൻസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസവും, രണ്ട് തരം ബാക്ടീരിയകളാണ് വളരാൻ സാധ്യതയുള്ളത്. ഒരുപാട് നേരം നമ്മളൊരു ഒരു മോഡറേറ്റ് ഹീറ്റിൽ ഒരു 30-40 ഡിഗ്രി സെന്റിഗ്രേഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഈ ബാക്ടീരിയ വളരാനുള്ള സാധ്യതയുണ്ട്. അതിലൊരെണ്ണം ടോക്സിൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ്. നോർമലി ഇവര് മാരകമായിട്ടുള്ള വിഷബാധ ഉണ്ടാക്കാറില്ല, ആളുകൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് റിക്കവർ ചെയ്യും. പക്ഷെ ചില ആൾക്കാർക്ക് ഇമ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ട് വേറെ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരോ വേറെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷനോ ഉള്ള ആൾക്കാർക്ക് ചോർന്ന് തന്നെ, അതായത് മന്തിയിൽ നിന്ന് തന്നെ അസുഖം വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിന്റെ കൂടെ അക്കോംപ്ലിമെന്റ് ആയിട്ട് പോകുന്നതാണ് സാധാരണ മയോണൈസ് അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് എന്ന് പൊതുവെ എല്ലാവരും പരാമർശിക്കുന്ന വേറൊരു വിഭവം. ആ കോമ്പണന്റിൽ വരുന്നതാണ് ഈ, അതിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. സാധാരണ ഗതിയിൽ പല അറബ് രാജ്യങ്ങളിലും റോ എഗ് ഉപയോഗിക്കാറില്ല, അത് എഗ്ലെസ് റെസിപ്പീസ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാലും വളരെ പോപ്പുലർ ആയിട്ട് എഗ് ഉപയോഗിക്കുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട്. അപ്പൊ ആ അതിലുപയോഗിക്കുന്ന മുട്ട പാസ്റ്ററൈസ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ, അതായത് പാസ്റ്ററൈസ്ഡ് ലിക്വിഡ് എഗ്സ് വേറെ മേടിക്കാൻ പറ്റും, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സാൽമണിൽ കാണാൻ സാധ്യതയുണ്ട്. വളരെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഒരു കണ്ടാമിനേഷൻ ആണ് സാൽമണിലയുടെ മുട്ടയിൽ. അത് പാകം ചെയ്തതിനു ശേഷം അത് ഒരുപാട് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ സ്പെഷ്യലി അത് കുക്ക് ചെയ്യാത്തൊരു ഐറ്റം ആയതുകൊണ്ട് ഒരുപാട് നേരം പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സാൽമണിൽ വളരാൻ സാധ്യതയുണ്ട്. അത് കഴിക്കുന്ന എല്ലാവർക്കും അത് അസുഖം ഉണ്ടാക്കുകയും ചെയ്യും. അവിടെയും സാൽമണിൽ എപ്പോഴും ഒരു ഒരു ഫെറ്റാലിറ്റി ഉണ്ടാക്കാറില്ല, ഡെത്ത് കോസ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലും വേറെ എന്തെങ്കിലും രോഗം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടീഷൻ ഉള്ള ആൾക്കാർക്ക് അത് ഫെറ്റാലിറ്റി ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം റെസ്റ്റോറൻറ്റ്സ്.